മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ കിരീടത്തിലെ വില്ലൻ കീരിക്കാടൻ ജോസ് ഇന്ന് ജീവിത സായന്തിനത്തിൽ ഏതാണ്ട് ദുരിത പർവ്വത്തിൽ ആയിരിക്കുകയാണ് കീരിക്കാടനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് ലൈഫിലെ വില്ലന്മാരാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കീരിക്കാടൻ്റെ ഈ ഒരു അവസ്ഥാവിശേഷം എങ്ങനെ സംഭവിച്ചു നമുക്കൊന്ന് പരിശോധിക്കാം നടനാകാൻ മോഹിച്ച സിനിമാ ലോകത്ത് എത്തിയതായിരുന്നില്ല മോഹൻരാജ് ആകസ്മികമായി സംഭവിച്ചതായിരുന്നു ആ സിനിമാ പ്രവേശനം ചെന്നൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കഴുമലേ കള്ളൻ ആൺകള്ളേ നമ്പാതെ എന്നീ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചു കിരീടത്തിലേക്കെത്തിയപ്പോൾ മോഹൻരാജ് കീരിക്കാടൻ ജോസായി ആ കീരിക്കാടൻ അങ്ങ് താരവുമായി പക്ഷേ ജീവിതത്തിലുണ്ടായിരുന്ന പണി കീരിക്കാടൻ ജോസിന് നഷ്ടമായി പിന്നീട് ജോലി കിട്ടിയെങ്കിലും അത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാനായില്ല മോഹൻരാജിന് അങ്ങനെ മോഹൻരാജെന്ന കീരിക്കാടന് ജീവിതം ദുരിതമയമായി ഈ ആകുലതകളാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ താരത്തെ എത്തിച്ചിരിക്കുന്നത് വെള്ളിത്തിരയിലെ മിന്നും മുഖങ്ങൾ നക്ഷത്ര സംവിധാനങ്ങളുള്ള ആശുപത്രികളിൽ ചികിത്സ തേടുമ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച വില്ലന് ആശ്വാസം നൽകുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി എന്ന സർക്കാർ ആതുരാലയം തന്നെ കിരീടം എന്ന സിനിമ പ്രശസ്തി നേടി നൽകിയെങ്കിലും കീരിക്കാടൻ ജോസിൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ചിത്രം ബാക്കി വച്ചിരുന്നത് അതും സമാനതകളില്ലാത്ത തൊഴിൽ പ്രശ്നങ്ങൾ സംവിധായകൻ കലാധരനാണ് കിരീടത്തിൻ്റെ സെറ്റിലേക്ക് മോഹൻരാജിനെ കൊണ്ടുപോകുന്നത് കന്നഡയിലെ പ്രശസ്തനായ നടനയായിരുന്നു കീരിക്കാടൻ ജോസിൻ്റെ വേഷം ചെയ്യാൻ സംവിധായകൻ സിമി മലയിലും തിരക്കഥാകൃത്ത് ലോഹിതദാസും കണ്ടുവച്ചിരുന്നത് എന്നാൽ പറഞ്ഞ ദിവസം ഈ നടന് എത്താൻ സാധിച്ചില്ല ആറടി ഇഞ്ച് ഉയരവും നൂറ്റിയൊന്ന് കിലോ തൂക്കവുമുള്ള ഉള്ള മോഹൻരാജിനെ കലാധരൻ്റെ മുറിയിൽ വെച്ച് സംവിധായകൻ കാണാനിടയായി ഒറ്റമാത്രയിൽ തന്നെ അദ്ദേഹം തൻ്റെ മുന്നിലിരിക്കുന്ന ആളിൽ കീരിക്കാടൻ ജോസിനെ കണ്ടു പിന്നീട് തിരക്കഥാകൃത്ത് ലോഹിതദാസും മോഹൻരാജിനെ കാണാനെത്തി ഹോട്ടലിലെ ലിഫ്റ്റിനടുത്ത് വെച്ച് ലോഹിതദാസ് ഒന്നേ നോക്കിയുള്ളൂവെന്ന് മോഹൻരാജ് ഓർത്തു പറയുന്നു ആ നോട്ടം മോഹൻരാജിനെ കീരിക്കാടാൻ ജോസാക്കി എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോഴാണ് കിരീടത്തിൽ മോഹൻരാജ് അഭിനയിക്കുന്നത് ചിത്രം വൻ ഹിറ്റായതോടെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ മുൻനിരയിലെത്തി തെലുങ്കിലും തമിഴിലും രണ്ട് ജാപ്പനീസ് ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സിനിമ അഭിനയത്തിന് സർക്കാരിൽ നിന്നും അനുവാദം വാങ്ങണം അതൊന്നും ചെയ്യാതെയായിരുന്നു മോഹൻരാജ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മോഹൻരാജ് ഉയരങ്ങളിലേക്ക് കയറിപ്പോകുന്നത് കണ്ട ചില മേലുദ്യോഗസ്ഥർക്ക് അത് പിടിക്കുമോ അവരുടെ ഇടപെടൽ കൊണ്ട് സസ്പെൻഷൻ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ കിട്ടി അന്ന് തുടങ്ങിയ നിയമ പോരാട്ടം അവസാനിച്ചത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഇങ് രണ്ടായിരത്തി പത്തിലാണ് ജോലി തിരികെ ലഭിക്കുന്നത് നഷ്ടപ്പെട്ട സർവീസ് തിരികെ ലഭിച്ചില്ല കുറച്ചുകാലം ജോലി ചെയ്തപ്പോഴേക്കും മടുപ്പ് വന്നു കാരണം കൂടെയുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലിയിൽ നിന്ന് സുമേധ വിരമിച്ചു സിനിമയിൽ സജീവമാകാമെന്ന തീരുമാനത്തിലായിരുന്നു ജോലി രാജിവെച്ചത് അപ്പോഴേക്കും മലയാള സിനിമയും ഏറെ മാറിയിരുന്നു മലയാള സിനിമ ന്യൂജനായതോടെ വില്ലന്മാരുടെയൊക്കെ പണി പോയി പലരും കോമഡി വേഷങ്ങളിലേക്ക് കൂടുമാറിയപ്പോൾ മോഹൻരാജ് അഭിനയത്തിൽ നിന്ന് തന്നെ മാറി നിന്നു കുഞ്ചക്കുബോബൻ നായകനായ ചിറകുടിഞ്ഞ കിനാവുകളായിരുന്നു അവസാനമായി അഭിനയിച്ച ചിത്രം കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്ന പാട്ടൊക്കെ പാടുന്ന ഡ്രൈവർ ജോസ് എന്ന കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ തിയേറ്ററിലെത്തിയ സിനിമയിൽ ഈ ഡയലോഗൊന്നും കണ്ടതുമില്ല ഇതും അദ്ദേഹത്തെ നിരാശനാക്കി പട്ടാളത്തിലാകുമ്പോൾ കാൽമുറ്റിലേറ്റ പരിക്ക് വയസ്സായപ്പോൾ ഗുരുതരമായി വീണ്ടും വന്നു നടക്കാൻ വരെ പ്രയാസം അനുഭവപ്പെട്ട കാലം കുറച്ച് ദിവസം കോട്ടയ്ക്കൽ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ കൊണ്ട് പൂർണ്ണ മുക്തിയിലേക്കെത്തിയില്ല ഇതിനിടെ വില്ലനായി വെരിക്കോസ് വേനുമെത്തി വൃക്ക രോഗത്തിൻ്റെ സൂചനകളും ഇതോടെയാണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ കീരിക്കാടൻ ചികിത്സ തേടിയെത്തിയത് ഒരു മാസം കഴിഞ്ഞാണ് ഇദ്ദേഹം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന വിവരം പുറം ലോകം പോലും അറിഞ്ഞത് കിരീടത്തിലെ സേതുവിൻ്റെ ജീവിതത്തെ ഒരു ചില്ലുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞ വില്ലൻ ലോഹിതദാസ് സിബിമലയിൽ കൂട്ടുകെട്ടിൽ പിറന്ന കിരീടം എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായക കഥാപാത്രമായ സേതുവിനൊപ്പം ഒരു വേള അതിനേക്കാൾ തലപ്പൊക്കമുള്ള കഥാപാത്രമായിരുന്നു കീരിക്കാടൻ ജോസിൻ്റേത് മോഹൻരാജ് എന്ന തൻ്റെ യഥാർത്ഥ പേരിലല്ലാതെ ആദ്യ കഥാപാത്രത്തിൻ്റെ പേരിൽ തന്നെ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയ കരുത്തനായ അഭിനേതാവാണ് കീരിക്കാടൻ ജോസ് തുടർന്ന് ഇരുപത് വർഷങ്ങളോളം നാമാവില്ലൻ്റെ ശക്തമായ സാന്നിധ്യം വിവിധ ചിത്രങ്ങളിലൂടെ അനുഭവിക്കുകയായിരുന്നു തൻ്റെ ഉഗ്രരൂപത്തിലൂടെയും ഘനകാംഭീര്യം ടുക്കുന്ന ശബ്ദത്തിലൂടെയും വെള്ളിത്തിരയെ വിറപ്പിച്ച ആ വില്ലൻ ഇന്ന് മധുര ഹൈവേകളിലെ തട്ടിപ്പുകാരുടെ പേടി സ്വപ്നമായും മാറി ഇരുപത് വർഷത്തിനിടെ തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായി നൂറ്റിയെൻപതിലധികം സിനിമകളിൽ തിളങ്ങിയതിനു ശേഷമാണ് രണ്ടായിരത്തി പത്തിൽ മോഹൻരാജ് സർക്കാർ ജോലിയിലേക്ക് പുനഃപ്രവേശിച്ചത് പക്ഷേ അതും ജീവിതത്തിന് പുതിയ പ്രതീക്ഷയൊന്നും നൽകിയില്ല സിനിമയുടെ ചില രീതികളുമായി പൊരുത്തപ്പെട്ട് എൻഫോഴ്സ്മെന്റിലെ സ്ഥിരം ജോലി കളയാൻ താല്പര്യമില്ലാത്തതിനാലാണ് വീണ്ടും ജോലിയിൽ പ്രവേശിച്ചത് അപ്പോൾ അവിടെയുമെത്തി പാരകൾ ഇതോടെയാണ് സ്വയം വിരമിക്കൽ നേടിയത് സിനിമയിലെത്തിയതുപോലെ തന്നെ യാദർശികമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിവാഹവും എന്തായാലും മലയാള സിനിമയിലെ മുടിചൂടാമന്നനായിരുന്ന ഒരു വില്ലൻ്റെ അവസ്ഥാവിശേഷം ഇപ്പോൾ ദയനീയം തന്നെ താരസംഘടനയായ അമ്മയുടെ തലതൊട്ടപ്പനായ ഇടവേള ബാബു പറയുന്നത് എന്തെന്നാൽ കീരിക്കാടൻ ജോസിന് വേണ്ട എല്ലാ സഹായവും താരസംഘടന ചെയ്തു നൽകുന്നുണ്ട് അത് നമുക്ക് എടുക്കാം കീരിക്കാടൻ ജോസ് എത്രയും പെട്ടെന്ന് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എല്ലാ ശാരീരിക അവശതകൾക്കും അപ്പുറത്തേക്ക് ആ നടനെ മലയാള സിനിമയ്ക്ക് ആവശ്യമുണ്ട് പ്രതിഭാധനായ ആ ഒരു മികച്ച നടൻ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ അഭ്രപാളിയിൽ വീണ്ടും നൂറുനൂറ് കീരിക്കാടൻ ജൂസുമാരെ അവിസ്മരണീയമാക്കുമെന്ന് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്